എല്ലാവർക്കും ഗുഡ്വിൽ ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ തേങ്ങ മസാല നിറച്ചതാണ്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമുക്ക് തേങ്ങ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു 100 ഗ്രാം വെളുത്തുള്ളി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 100 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, 5 ചുവന്നുള്ളി. ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. കൂട്ടത്തിൽ 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മസാലയൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. നമുക്ക് അടച്ച് വെച്ച് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ക്രഷായി കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലിട്ടേക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ഈ ഒരു പരുവത്തിൽ ക്രഷായി എടുക്കുക. നമ്മൾ ക്രഷ് ചെയ്ത ഇതിലോട്ട് നമുക്കൊരു 1/2 തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് തേങ്ങയും നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചതുമായിട്ട് മിക്സ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് ക്രഷായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. തേങ്ങ നന്നായിട്ട് അരഞ്ഞു പോകരുത്, ഒരു ക്രഷ് പരുവത്തിൽ ചതഞ്ഞേ നിൽക്കാവുള്ളൂ. നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നന്നായിട്ട് മിക്സായിരിക്കുകയാണ്. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ലൈം ജ്യൂസ് ഒഴിക്കുന്നത് മസാലയ്ക്ക് നല്ല പുളി കിട്ടാനാണ്. നമ്മളിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ്. നമുക്കത് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഒരു ബ്രസ്റ്റ് പീസ് രണ്ടായിട്ട് കണ്ടിച്ചതാണ്. നമുക്കിത് 2 സൈഡും വിട്ടുപോകാതെ നടുക്ക് ഭാഗം മാത്രം കണ്ടിച്ചെടുക്കണം. ഇതുപോലെ അകത്ത് തേങ്ങ സ്റ്റഫ് ചെയ്യുന്ന രീതിയിൽ കണ്ടിച്ചെടുക്കുക. നമ്മൾ ഹോളിട്ട് വെച്ച ചിക്കനിലോട്ട് നമുക്ക് എങ്ങനെ മസാല സ്റ്റഫ് ചെയ്യാമെന്ന് നോക്കാം. ഇനി എടുക്കുക, ഇതിലകത്തോട്ട് വെക്കുക, എന്നിട്ട് നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് അകത്ത് കയറ്റി കൊടുക്കുക. അങ്ങനെ നമ്മുടെ തേങ്ങ മസാല നിറച്ച ചിക്കൻ റെഡിയായിരിക്കുകയാണ്. ഏകദേശം ഇതുപോലെയാണ് നമ്മൾ നിറച്ച് വെക്കുന്നത്. നമുക്കിനി ഒരു പാനിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാൻ ചൂടായിരിക്കുകയാണ്. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായിരിക്കുകയാണ്. നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. അല്ലെ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. നമ്മുടെ ഒരു വശം ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുന്ന ചിക്കൻ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്ന് നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി മാറ്റി നോക്കാം. നന്നായി സ്റ്റഫായി വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടുമുണ്ട്.
ചെന്തും വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ കളയണ്ട, നമ്മുടെ ചിക്കനിലെ നെയ്യ് എല്ലാം നന്നായിട്ട് ഈ ആവിയടിച്ച് ഇറങ്ങിയതാണ്. അതിലോട്ട് നമുക്ക് ആ എണ്ണയിലോട്ട് നമുക്ക് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആ ബാലൻസ് വന്ന നമ്മുടെ തേങ്ങയുടെ മസാല, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെ മസാല ഇല്ല ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മസാലയൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ നമ്മളിട്ട മസാലയുടെ പച്ചമുളകൊക്കെ മാറാനായിട്ടാണ്. മൂപ്പിക്കുന്ന തേങ്ങ നമ്മുടെ പച്ചമുളക് എല്ലാം മാറി വെള്ളവും വലിഞ്ഞ് നന്നായി ഡ്രൈ ആയി വരുമ്പോൾ അത് ഫ്ലെയിം ഓഫാക്കി നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇത് ചിക്കൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ തേങ്ങ നിറച്ച മസാല റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. താങ്ക്. Thank you.